അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മള് അതിനു മുമ്പ് നമ്മൾ കുറെ കാലത്തിനു വീട് ചെയ്ത് തുടങ്ങുകയാണ് അപ്പൊ എല്ലാവർക്കും കൂടെ ഉണ്ടാവണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു തൂവൽ പെയിൻറ് ചെയ്തെടുക്കുകയാണ് ആദ്യ പെട്ട് പെയിൻ്റിങ് അറിയുന്ന ആൾക്കാർ പരിസരത്ത് വരരുത് പെയിന്റിങ്ങ് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യണ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ തന്നെ പെയിന്റ് ചെയ്തിട്ട് ഒരു പെയിന്റിങ്ങ് നമ്മുടെ വീട്ടിൽ വാൾ ഡെക്കറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അഞ്ചോ പത്ത് മിനിറ്റ് മാത്രം മതി ഈ ഒരു വീഡിയോക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യാൻ ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യണം അഭിപ്രായമുള്ള നിർദ്ദേശങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് നോട്ടോ ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിനോട് എനിക്ക് എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും മൊബൈലിൽ തന്നെ കിട്ടും നമുക്ക് നേരെ വീഡിയോയിലോട്ടോ അതെ നമ്മളൊരു തൂവൽ അങ്ങ് പെയിൻ്റ് ഇതെടുക്കാൻ പോവുകയാണ് വളരെ സിംപിൾ ആയിട്ട് ഇട്ടാ അതിന് നമുക്കൊരു ക്യാൻവാസ് ബോർഡ് വേണം ഇരുപത്തഞ്ച് സെൻ്റീറ്ററും അതുപോലെ തന്നെ മുപ്പത് സെൻറ്റീമീറ്ററും നീളം വീതിയുള്ള ഒരു ക്യാൻവാസ് ആണ് അതായത് പത്തെ പന്ത്രണ്ട് ഇഞ്ചിനുള്ള ഒരു ക്യാൻവാസ് ബോർഡ് എടുത്ത് ഇട്ടാ ക്യാമൽ ഇതാണ് എൺപത്തഞ്ച് രൂപ എം ആർ പി വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ അക്രിലിക്കാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അക്രലിക്ക് നമ്മുടെ കയ്യിലുള്ള കളറായിട്ട് എടുക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് കാലമായി അതുകൊണ്ട് തന്നെ കളർ പരിമിതികളുണ്ട് നമ്മുടെ കയ്യിൽ അതിന് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ബോർഡ് ഈ പ്ലാസ്റ്റിക് ആയിട്ട് പൊതിഞ്ഞതൊക്കെ അങ്ങ് കീറി ചെറവറാണെന്നു കീറിക്കളയാം ക്യാൻവാസ് ബോർഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ഏത് മീഡിയത്തിലും ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മളീ ഒരു ക്യാൻവാസ് ബോർഡിൽ ഇതേപോലെ ഒരു ആനയുടെ പുറന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു റാ ഒരു വലിയ റാവ് അങ്ങ് വരച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്ത് കേട്ടോ കുറച്ച് കട്ടി കൂടിയ പേപ്പർ കേട്ടോ കട്ട് ചെയ്തത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷർട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ടാഗ് ഉണ്ടാവില്ല പ്രൈസ് ടാഗ് ആ ടാഗ് നമ്മൾ ഇതേപോലെ അങ്ങനെ ഉള്ളു പോലെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് കാണാം ഇതിൻ്റെയൊക്കെ ഉപയോഗം പിന്നീട് മനസ്സിലാവും പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അക്രിലിക്കാണ് കണ്ട കിഴിയാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നമ്മളെടുത്ത എല്ലാ പല കളർ അക്രിലിക്കും ഇതേപോലെ വേറെ 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 പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെക്കണം പിന്നെ നമ്മൾ ആ വരച്ച ആ ഒരു വര ഉണ്ടല്ലോ വളഞ്ഞ വര ആ വളഞ്ഞ വരയുടെ മുകളിൽ കൂടെ അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ നമ്മൾ വൈറ്റ് അക്രിലിക്ക് അടിച്ചു കൊടുക്കണം എന്നു പറഞ്ഞാൽ നമ്മൾ ഇനി ഇതിൻ്റെ പുറത്ത് തൂവൽ വരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വൈറ്റ് കളറ് അക്രലിക്ക് ചെറുന്ന് അടിച്ചു കൊടുക്കുന്നത് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ നമുക്കൊരു ബ്രഷ് എടുത്ത് ഇതേപോലെ ചെറുതാന്നങ്ങ് അടിച്ചു കൊടുക്കാം ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ആദ്യത്തെ ഒരു കളർ ഇതേപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ഇത് ഇന്ന കളർ എടുക്കണം അല്ലെങ്കിൽ ഇത്ര എടുക്കണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഏത് കളർ ആദ്യം എടുക്കണം രണ്ടാമത് എടുക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല നമ്മൾ നല്ല കട്ടിക്ക് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്താ നമ്മൾ പുറത്തെടുത്ത എല്ലാ പെയിൻറ്റും അതിൻ്റെ പുറത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യത്തെ കളർ കഴിഞ്ഞിട്ട് അതിന് പുറത്തുകൂടെ തന്നെ നമ്മൾ രണ്ടാമത്തെ കളറും മൂന്നാമത്തെ കളറൊക്കെ കൊടുക്കുന്നത് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ പച്ച കൊടുക്കണ അടുത്തത് പച്ച ഇതേപോലെ തന്നെ ആ ഒരു വരയുടെ മുകളിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടുത്തു പോകണം പച്ച അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള എല്ലാ കളറും നമ്മൾ ഇതേപോലെ കൊടുക്കേട്ടാ നമ്മൾ പറഞ്ഞില്ലേ നല്ല ബ്രൈറ്റ് കളർ നമ്മളെ കയ്യിൽ കുറവാണ് അപ്പോൾ ബ്രൈറ്റ് കളർ കൊടുക്കണമെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളൊരു ഡൈപ്പ് വളരെ പെട്ടെന്ന് തീരുന്നൊരു വീഡിയോ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളൊരു ഇത് വെച്ച് അങ്ങ് ചെയ്തതുള്ളൂ എന്നിട്ട് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കും ഈ ഒരു ഷേപ്പിൽ നമ്മൾ അറിയാം നമ്മൾ ചെയ്യണത് തൂവലാണ് പെതറാണ് അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ദേവപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നത് അത്രേ ഉള്ളൂ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതായത് ഇതൊരു വലിയൊരു പെയിൻറ്റിങ്ങുമല്ലോ അങ്ങനെ ഒരു എമണ്ട സാധനമൊന്നുമല്ല നമുക്ക് സ്വന്തമായിട്ട് പെയിൻ്റ് തട്ട് നമ്മളൊരു പെയിൻറ്റിങ് വീട്ടിൽ വാൾ ഡെക്കറായി വെക്കാന്നുള്ള ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുള്ളുപോലെ മുറിച്ചെടുത്തതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ഇതാണ് കേട്ടോ ഫെതറാകുമ്പോൾ നമുക്കറിയാമല്ലോ കുറച്ചിങ്ങനെ ഗ്യാപ്പുള്ള പോലൊക്കെ നമുക്കൊരു ഫീൽ ഇല്ലേ അത് ചിത്രത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെച്ചിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ സിമ്പിളാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ബ്രൈറ്റ് കളർ എടുക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കും അതൊക്കെ നമ്മുടെ ഓരോരുഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്യാൻവാസ് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്കിത് വരച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ തൂവല പകുതി കഴിഞ്ഞ് ബാക്കി പകുതി കൂടെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്ക കേട്ടോ അല്ലൊരു മാറ്റവും ഇല്ല വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ് പിന്നെ പെയിൻറ്റിങ്ങിൽ വിളിക്കാൻ പോലും പറ്റൊന്നറിയില്ല ഒരു ഉഡായിപ്പ് അങ്ങനെയാണെങ്കിൽ പറയാം അപ്പോൾ വരയ്ക്കണം എന്നല്ലേ പെയിൻ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള നമ്മളെ പോലെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണ അഞ്ചോ പത്തോ മിനിറ്റിൽ ചെയ്ത് തീർക്കാവുന്ന ഒരു കുഞ്ഞ ഒരു പെയിൻറ്റിങ്ണ്ടത് നമ്മൾ ആ ഒരു ബോണെന്നൊക്കെ പറയണ പോലെ തന്നെ ഈ ഫെദറിൻ്റെ നടുവിലൂടെ നമ്മൾ കുറച്ച് ഹാർഡായിട്ട് പോയിട്ടില്ലേ അതും കൂടി അങ്ങ് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെദർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വേണ്ട കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ വീഡിയോയിലോ ഫോട്ടോയിലോ കാണാനൊക്കെ ആട്ടും ഒന്നും കൂടെ കിടുകയാണ് നേരിട്ട് കാണാൻ എന്നാൽ നമ്മുടെ ഒരു ഫെദർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കുറേ ഭാഗം ഒഴിഞ്ഞെടുക്കണില്ലേ അവിടെ നമ്മൾ നമ്മുടെ ഈ ഒരു പെയിൻറ്റ് നമ്മൾ ഉപയോഗിച്ച് ബാക്കി അക്രിലിക് വെറുതെ അങ്ങ് കുറഞ്ഞു കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്താൽ അതേ ബ്രഷിൽ മുക്കിയിട്ട് ഇതേപോലെ വരലും കൊണ്ട് ചെയ്യുകയാണ് ഇതൊന്നും കൂടെ എളുപ്പത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപത്തെ വീഡിയോകളൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ ടൂത്ത് ബ്രഷ് ബ്രഷില്ലല്ലേ അതായത് പല്ല് തെക്കണ ബ്രഷ് ആ പല്ല് തെക്കണ ബ്രഷ് മുക്കിയിട്ട് ഇതുപോലെ ആക്കി ആക്കിയിങ്ങനെ പെട്ടെന്ന് പരിപാടി കഴിട്ടാണ് അത് ഒരു എളുപ്പത്തിലുള്ള ഒരു ടെക്നിക്കാണ് എന്നാൽ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ പലതരത്തിലുള്ള നമ്മൾ ഉപയോഗിച്ച എല്ലാ കളറും ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് അങ്ങ് തെറുപ്പിച്ച് അങ്ങ് കൊടുത്ത് കേട്ടാം നമ്മളെ ഈ ഒരു കുഞ്ഞു ബ്രഷ് വെച്ചിട്ട് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ കണ്ടതാണ് വിരൽ വെച്ച് ഇങ്ങനെ ചെയ്തു കൊടുത്ത് അങ്ങനെ വരുന്നുള്ളത് അപ്പോൾ അതൊന്നും കൂടെ എളുപ്പത്തിൽ ചെയ്യാനാണ് പറഞ്ഞത് ടൂത്ത് ബ്രഷ് അതായത് പലതേക്കുള്ള ബ്രഷ് ഉപയോഗിച്ചാൽ മതി അതിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫെദറൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ചുമറിൽ നമ്മൾ വരച്ചതെന്ന് പറഞ്ഞിട്ട് വെക്കാനുള്ള ഒരു സന്തോഷമുണ്ടല്ലോ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ പുതിയ ഫോണിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റീനെ പറ്റിയിട്ട് നിങ്ങൾ ആയിട്ട് ഇടണം ഇതേ ഫെതറ് നമുക്ക് ബോട്ടിൽ വരക്കാനും പറ്റും നമ്മൾ ആദ്യം ഒരു ബോട്ടിൽ ഇതേപോലെ മുഴുവനായിട്ട് വൈറ്റ് അടിച്ചെടുക്കുക വൈറ്റെന്ന് പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം കണ്ടാ ഇതേപോലെ നമുക്ക് ഇതേപോലെ വളരെ സിംപിളായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ഇടാത്തത് ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ അഞ്ച് മിനിറ്റിൽ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ കാര്യമില്ലല്ലോ അത് വീഡിയോ എടുക്കാനുള്ള സമയം കൊണ്ടാണ് സംഭവം നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റിൽ തന്നെ ലഡ്പൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതെ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് കഴിയാ അഭിപ്രായം നിർദ്ദേശങ്ങൾ എന്തായാലും കമൻ്റേറ്റ് ചെയ്താൽ നമ്മൾ ഇത്രയും ബ്രേക്ക് ഇട്ട് കാരണം തന്നെ നമ്മുടെ ഫോണിൽ സൗണ്ട് റെക്കോർഡ് ആയിരുന്നില്ല ആ ഒരു വലിയ പ്രശ്നം കൊണ്ടാണ് വീഡിയോ കുറച്ചധികം ബ്രേക്ക് വന്നത് അപ്പോൾ നമ്മൾ പുതിയ ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോകൾ വന്നു തുടങ്ങും എല്ലാവരും കൂടെ ഉണ്ടാവുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കിന് അറിയാൻ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും കമൻറ്റേറ്റ് ചെയ്താൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ലൈക്കും ബാ ബൈ